Hi everyone, this is me, Casac Benjali, business coach, success strategist. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങിയ പലരും ചെന്ന് വീഴുന്ന മൂന്ന് ട്രാപ്പുകളെ കുറിച്ചാണ്. നിർബന്ധമായിട്ടും പുതിയ ഓൺടർപ്രണേഴ്സ് ആണെങ്കിലും പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഈ ട്രാപ്പുകൾ ഒഴിവാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗ്രോത്തിലേക്ക് പോകാൻ പറ്റില്ല. അതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ യുവർ വീക്ക്നെസ്. നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകും, നിങ്ങൾക്ക് പല ക്വാളിറ്റീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല ടീമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പലരും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തനിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വേറെ അല്ല, മാർക്കറ്റിങ്ങിന് വേറെ സ്റ്റാഫ് ഇല്ല, സെയിൽസിന് വേറെ സ്റ്റാഫ് ഇല്ല, പ്രൊഡക്ഷൻ എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെറിയ ചെറിയ നോൺ റവന്യൂ മേക്കിംഗ് ആക്ടിവിറ്റികളിൽ, നോൺ റവന്യൂ, ഡയറക്റ്റ് റവന്യൂ ക്രിയേറ്റ് ചെയ്യാത്ത ആക്ടിവിറ്റികളിലുള്ള ചെറിയ ചെറിയ ഫോൾട്ടുകളിലേക്ക് നിങ്ങൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുകയും നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും എല്ലാം അതിനകത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും ഗ്രോ ചെയ്യില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റവന്യൂ ഫ്ലോ കൊണ്ടുത്തരുന്ന, ക്യാഷ് ഫ്ലോ കൊണ്ടുത്തരുന്ന ആക്ടിവിറ്റിയിലേക്ക് റീപ്ലേസ് ചെയ്യുകയും അവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരാളെ അലോക്കേറ്റ് ചെയ്തുകൊണ്ട്, ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് വേഗം അതിൽ നിന്ന് പുറത്തു കിടക്കുക. വീക്ക്നെസ്സിൽ, പരാതികളിൽ, പരിമിതികളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ, നിങ്ങളുടെ പ്രോഡക്റ്റിൽ, നിങ്ങൾ കൊടുക്കാൻ പോകുന്ന വാല്യൂവിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. സോ ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ വീക്ക്നെസ്. ഇതൊരു നമ്പർ വൺ ട്രാപ്പാണ്. കൂടുതൽ ഓണ്ടർപ്രണേഴ്സും ആ വീക്ക്നെസ്സിനകത്ത്, അത് ശരിയായിക്കൊണ്ടിരിക്കുക, ഫാക്ടറിയുടെ ചെറിയ വിള്ളൽ തീർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അത് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഫോക്കസിംഗ് ഓൺ യുവർ വീക്ക്നെസ്. നമ്പർ ടു, ഡോണ്ട് പുട്ട് യുവർ ടൈം വാല്യൂ ഓൺ ഹവേഴ്സ്. അതായത് നിങ്ങളുടെ സമയത്തിന്റെ വാല്യൂ വെറും മണിക്കൂറുകളായിട്ട് ചുരുക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറുകണക്കിന് ആക്ടിവിറ്റി ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് മാനാണ്, ഒരു ഓൺട്രപ്രണറാണ്, പുതുതായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്താണ്, നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് പോകാൻ ഫുൾഫിൽ ചെയ്യണം. ലീഗൽ രജിസ്ട്രേഷൻ, കമ്പനി ഫോർമേഷൻ, പാർട്ട്ണർഷിപ്പ് ഡീഡ്, കാര്യങ്ങളെല്ലാം ചെയ്യണം. പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പർച്ചേസിങ് ആയിരിക്കാം, അതിൻ്റെ അപ്രൂവൽസ് എടുക്കുന്നതായിരിക്കാം. ഇനി അതല്ല, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ചെയ്യണം, എച്ച് ആർ ചെയ്യണം, ആക്ടിവിറ്റീസ് ചെയ്യണം, അതുപോലെ തന്നെ അക്കൗണ്ട്സിൻ്റെ ആക്ടിവിറ്റി ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരാം തുടക്കത്തിൽ തന്നെ. നിങ്ങളുടെ സമയം ഇതെല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ എടുക്കാൻ പോകുന്നു, അക്കൗണ്ട്സിലേക്ക് പോകുന്നു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എവിടെയും എത്തില്ല, നിങ്ങളുടെ ബിസിനസ് വളരുകയുമില്ല. അപ്പോൾ ഇത് ആവശ്യമാണോ? തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലാണ്. പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് സെല്ല് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിനകത്തേക്ക് ക്യാഷ് ഫ്ലോ ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ പ്രൈമറി ഫോക്കസ് പോകേണ്ടത്. അപ്പോൾ അയ്യോ, ഞാൻ 8 മണിക്കൂർ വർക്ക് ചെയ്തല്ലോ, ഞാൻ 10 മണിക്കൂർ വർക്ക് ചെയ്തു, ഞാൻ 12 മണിക്കൂർ വർക്ക് ചെയ്തു, ഞാൻ 22 മണിക്കൂർ രാവും പകലും കഷ്ടപ്പെട്ടിട്ടും എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ഓൺടർപ്രണേഴ്സും എൻ്റെ അടുത്ത് വരാറുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലുള്ള സമയം മണിക്കൂറുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം അത് കൊണ്ടുതരുന്ന വാല്യൂ പ്രപ്പോർഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റികളിലേക്ക് മാത്രം നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുകയും ബാക്കിയുള്ള സമയം ഡെലിഗേറ്റ് ചെയ്യുക, സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുക, അതിന് പറ്റുന്ന കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ സമയം, നമ്മൾ എത്ര മണിക്കൂർ ബിസിനസ് സ്ഥാപനത്തിനകത്ത് അല്ലെങ്കിൽ ഓഫീസിനകത്ത് സ്പെൻഡ് ചെയ്തു, ഫാക്ടറിയിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, നമ്മൾ എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഘടകം. നമ്പർ 3, നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു വേർഷനാണ്. പലരും ഓൺടർപ്രണേഴ്സ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഡൂയിങ് 10 മൾട്ടിപ്പിൾ ആക്ടിവിറ്റി അറ്റ് എ ടൈം ഇസ് ഗ്രേറ്റ് തിങ്. അതൊരു ട്രാപ്പാണ്. ശരിക്കും ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ കേമത്തമുള്ള കാര്യമല്ല. എൻ്റെ ബിസിനസ്സിനകത്ത് ഞാൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. കാരണം ആ കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യം, അത് റിസർച്ച് ആവാം, ട്രെയിനിങ് ആകാം, അതല്ലെങ്കിൽ കണ്ടൻറ് തുടങ്ങിയ കാര്യങ്ങളാവാം, ഈ കാര്യങ്ങളിൽ മാത്രം എൻ്റെ ഫോക്കസ് ഇരിക്കുകയും ഞാൻ അത് മാത്രം ചെയ്യുകയും
ചെയ്യുന്ന സമയത്താണ് എനിക്കതിൽ ഒരു എക്സ്റ്റെൻഡ് ഫോക്കസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം ഫോക്കസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നൂറുകണക്കിന് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, സെയിൽസ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നു, എച്ച് ആർ റിക്രൂട്ട്മെൻറ് ഞാൻ തന്നെ ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ അതിൽ സ്ലൈഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നു. ഇങ്ങനെ നൂറുകണക്കിന് ആക്ടിവിറ്റീസ് എൻ്റെ ഓഫീസിനകത്ത് എനിക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വെ കൻ ഐ ഫൈൻഡ് ഇനഫ് ടൈം ഫോർ മേക്കിംഗ് മൈ വാല്യൂ. സോ മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറയുന്ന ട്രാപ്പിലേക്ക് വീഴാതിരിക്കുക. ഡോണ്ട് ഡു മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ആസ് എൻ ഓൺട്രപ്രണർ. യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ പ്രൈമറി ആക്ടിവിറ്റി വിച്ച് ക്രിയേറ്റ് വാല്യൂ, വിച്ച് ക്രിയേറ്റ് മണി ആൻഡ് വിച്ച് വിൽ ടേക്ക് യുവർ ബിസിനസ് ടു ദ നെക്സ്റ്റ് ലെവൽ. ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് പ്ലീസ് മൈൻഡ് ദീസ് ത്രീ പോയിന്റ് ആൻഡ് ഡോണ്ട് ഫാളിംഗ് ടു ദീസ് ത്രീ ട്രാപ്സ്. താങ്ക് യു.